സുഹൃത്തുക്കളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയുടെ രണ്ടാമത്തെ എറിയച്ചിൽ അവസാന ഭാഗം അതായത് പാലപ്പെട്ടി പാലപ്പെട്ടി ഭാഗം മുതൽ നമ്മുടെ ബിയങ്കിൻ്റെ പാലുണ്ടല്ലോ ആ പാലൊക്കെ കഴിഞ്ഞ് പുതുപൊന്നാനി ആ ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രണ്ടാമത്തെ എറിയച്ചിൽ ഈ ഒരു ഭാഗത്ത് എല്ലാ പണികളും കഴിഞ്ഞ് വാഹനങ്ങൾ പുതുതായി നിർമ്മിച്ച ആറു വരിയിലൂടെയാണ് പോകുന്നത് അതേപോലെ ലൈറ്റ് വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്തോ സുഖം ഇതിലൂടെ പോകാനറിയോ എന്താ കാരണം ഇവിടെ ബി സി ചെയ്യുന്ന പണികൾ വരെ കഴിഞ്ഞു അതായത് സെക്കൻഡ് കോട്ട് ടാറിങ് ചെയ്യുന്ന പണികൾ വരെ കഴിഞ്ഞതുകൊണ്ട് എന്തോ ഒരു സ്മൂത്താണ് ഇതിലൂടെ പോകുമ്പോൾ എന്നറിയോ ഒരൊട്ടം പോയിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇക്കൂടെ തന്നെ പോകണം എന്നിങ്ങനെ തോന്നിപ്പോകും അമ്മ അതിരി സോഫ്റ്റ് റോഡാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തൃശ്ശൂർ ജില്ലയിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നിട്ടോ ഈ കാണുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചകളാണ് തൃശ്ശൂർ ജില്ലയിലെ ശിവാലയ കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത് ശിവാലയോടെ സൈഡിലേക്ക് ഇപ്പോൾ നമ്മളേതായാലും പോകണില്ല നമ്മളിപ്പോൾ മലപ്പുറത്തെ സൈഡിലേക്കാണ് പോകുന്നത് അപ്പോൾ മലപ്പുറത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കണ്ടോളി മുതലാകും കാരണം കേരളത്തിൽ ഇതേപോലെ ഇത്രയും വേഗതയിൽ വാഹനം ഓടിക്കാൻ പറ്റിയ സ്ഥലം വേറെ ഉണ്ടോയെന്ന് ചോദിച്ചു കാരണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷേ മലപ്പുറം ജില്ലയിൽ ദേശീയപാതയിൽ ഏറ്റവും വേഗം നിങ്ങൾക്ക് ഇനി നൂറ്റിനാൽപ്പി പോകാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അയച്ചിട്ടായിരം നൂറ്റാപ്പിയിൽ പോകാമെന്ന് കണ്ടെട്ടോ അതിൽ പോകാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ പെയ്ക്കോളിണ്ട് കാരണം ഇങ്ങനെ നേരെയാണ് അതായത് എട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള കാഴ്ചകൾ ഞങ്ങൾ കണ്ണിന് അത്രത്തോളം ശക്തി ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല ആ കണ്ണിന് നിങ്ങൾക്ക് പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള കാഴ്ച കാണാൻ പറ്റാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാം കാരണം അത്രയും റോഡ് ആണ് പത്ത് കിലോമീറ്റർ ഒന്നും ആർക്കും കാണാൻ പറ്റില്ല കേട്ടോ ഞാൻ അത് പോട്ടെ അപ്പോൾ അത് പറയാനുള്ള കാരണം രണ്ടാമത്തെ റീച്ചിൽ കുറ്റിപ്പുറം പാലം കെട്ടി കഴിഞ്ഞാൽ പിന്നെ റോഡ് റോഡിങ്ങിട്ട് വല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ ഈ ഒരു അണ്ടർപാസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് മണ്ണൊട്ടി ഉയർത്തേണ്ട കുറച്ച് പണികളുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റിയിട്ടുള്ളൊരു ഭാഗമാണ് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലെ ഈ കാണുന്ന ഭാഗങ്ങൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒന്നര മാസം മുമ്പ് ഞാനൊരു ഡ്രോണല്ലാത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഈ ഒരു ലൈറ്റ് വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് വെക്കുന്ന പണികളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാട്ടോ നമ്മൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വീട്ടിലോട്ട് പോകുമ്പോഴൊക്കെ അവിടെ ലൈറ്റ് വെക്കുന്ന പണികളാണ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തിൽ കൂടുതലായി ലൈറ്റ് വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ട് ഇതിലൂടെ സഞ്ചരിച്ച സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് കമൻറ്റാക്കിക്കോളി കാരണം എന്താ സോഫ്റ്റ് ഒന്ന് നിങ്ങള അനുഭവം ഒന്ന് ഷെയർ ചെയ്തതാണ് കാരണം ഞാനിത് പറയുമ്പോൾ ആൾക്കാർ വിചാരിച്ചു ആവും ചെ തള്ളാണ് ചേച്ചി ആരുടെ ഇത് ഇങ്ങനെ വലിയതാക്കി കാണിക്കണമെന്ന് ഇങ്ങനെ തോന്നിപ്പോകും പക്ഷേ ഇതിലൂടെ പോയ ആൾക്കാർ ഒന്നുകൂടെ കമൻറ്റ് ചെയ്താൽ സുഹൃത്തുക്കളെ ബാക്കിയുള്ള ആൾക്കാർക്കൊണ്ട് മനസ്സിലാക്കും ഞാൻ തള്ളില്ല ഇത് സംഭവം ഉള്ളത് തന്നെയാണ് എന്താ സുഖം രാവും ഇത് ഇപ്പോൾ സക്കൻകോട്ടി ടാറിങ് കഴിഞ്ഞപ്പോൾ ഏത് ഭാഗമാണുള്ളത് മലപ്പുറം ജില്ലയിൽ ചേളാരി ഭാഗമുണ്ട് കാസർഗോഡ് ജില്ലയിലുണ്ട് കാസർകോട് ഇപ്പോൾ ഏതായാലും നമ്മളാ ഈ ഭാഗത്തുള്ള ആൾക്കാരും ആ ഏരിയക്കും അല്ലാതെ പോകില്ല നമ്മൾ പിന്നെ വീടെടുക്കാൻ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ മാസത്തിൽ രണ്ടു മാസത്തിലടയ്ക്ക് പോകുന്നത് ഏതായാലും അടിപൊളിയായിട്ടുണ്ട് കെൻ ആർ ഒന്നാമത്തെ റീച്ചും രണ്ടാമത്തെ റിയച്ചും തമ്മിൽ മത്സരമാണ് ഇത് കണ്ടുകാണ്ട് ശിവാലയ എന്ത് കാട്ടി തുടങ്ങുന്ന ഭാഗത്ത് ഞാൻ അവർ മോശമാക്കണ്ട മാഹി ബൈപ്പാസിൻ്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ വിശ്വസമുദ്രം എന്തായിട്ട് മുയിപ്പിലങ്ങാട് ഭാഗത്ത് കുറച്ച് പണികളൊക്കെ തീർന്ന് അവിടെ ലൈൻ മാർക്കിംഗ് വരെ കഴിച്ചില്ല അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ കണ്ടാണ്ട് ഇറങ്ങുമ്പ തൃശ്ശൂർ ജില്ല മോശമാക്കേണ്ട അത് കണ്ടുകാണ്ട് ശിവാലയ ആ ഭാഗത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു കോമഡി എന്താ വെച്ചാൽ ആ നടുഭാഗത്തുള്ള പോസ്റ്റ് എടുത്ത് മാറ്റിയിട്ടില്ല അതാണ് വലിയ രസം പോസ്റ്റ് മാറ്റി വെക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുറച്ച് ലാഗാണ് അതേപോലെ കോഴിക്കോട് ബൈപ്പാസിൽ ഇപ്പോഴും പോസ്റ്റ് മാറ്റി വെക്കാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ നമ്മൾ ആണ്ട് പോകണ്ട അതൊക്കെ ആ ഭാഗത്തെ വീട് ചെയ്യുമ്പോൾ പറയാം ഏതായാലും രണ്ടാമത്തെ റേച്ചിൽ മത്സരിച്ചിട്ടാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കുറ്റിപ്പുറം ഭാഗത്തെ ആ ഒരു ജംഗ്ഷനിലുണ്ടല്ലോ അവിടെ ഒരു മേൽപ്പാലം അതേപോലെ വട്ടപ്പാറ ബൈപ്പാസ് ഇതുകൂടി കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ റീച്ച് കഴിഞ്ഞിട്ട സുഹൃത്തുക്കൾ എനിക്ക് തോന്നുന്നു ഡെഡ്ലൈൻ്റെ മുമ്പ് ഈ ഒരു രണ്ടാമത്തെ റീച്ച് പൂർത്തിയാകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ ഇവർക്ക് നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പ് കാനാർ പണി തീർത്തുകയാണ് നാട്ടുപോയിട്ട് ഉറപ്പാണ് നാട്ടുപോലല്ല നമ്മൾ ഗ്രീൻഫീൽഡ് ഹൈവേയിലോട്ട് ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട് അതിലോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ട് ഏതായാലും പറയുന്ന ടൈമിൻ്റെ മുമ്പ് പണി തീർക്കാനുള്ള പുറപ്പാടിലാണ് കെ നരസിംഹ റെഡ്ഡി എന്ന മൊരാളിൻ്റെ കമ്പനി കെ നരസിംഹറെഡ്ഡി എന്ന മുതലാളിൻ്റെ കമ്പനി നമുക്കൊന്നും തരുന്നില്ല എങ്ങനെ പൊക്കി പറഞ്ഞിട്ടൊന്നും ഇതുവരെ നമുക്കൊരു സാധനം ഒരു ചായ പോലും വാങ്ങി തന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്കുകൾ വാരിക്കോരി തരുക അതേപോലെ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞിപ്പോൾ എൻ ആർ മുതലാളി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് എന്തെങ്കിലും നമുക്ക് തന്നോളും അപ്പം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ് അങ്ങാടി ഏതൊക്കെ ഭാഗത്ത് എത്തിയതൊന്നും നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുമായിരിക്കും കാസർഗോഡും കണ്ണൂരും അതേപോലെ തിരുവനന്തപുരം ആലപ്പുഴയും കൊല്ലം ഭാഗത്തുള്ള സുഹൃത്തുക്കൾ ഇതിലൂടെ പോകുമ്പോൾ ഇതേത സ്ഥലം ഇതേതാ പഞ്ചായത്ത് ഇത് ഏത് മണ്ഡലമാണ് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടി വരും ആലോചിക്കാൻ ടൈം ഉണ്ടാവില്ല അപ്പോൾ ഇതിന് വാൻ അങ്ങനെ ചീറിപ്പാഞ്ഞു പോലെ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ ലൊക്കേഷൻ നോക്കുക ഈ ഒരു സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട് അത് മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷേ ചില എല്ലാ ഭാഗത്തും ചൈനേജ് നമ്പറുണ്ടാവും ചൈനേജ് നമ്പർ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കാണാപ്പാടും അല്ലെങ്കിൽ ചൈനേജ് നമ്പർ ഇപ്പോൾ ഞാൻ ഞാനെൻ്റെ വീട് ചെയ്തിട്ട് ഇൻ്റെ പേരൻ്റെ ഏരിയയിലുള്ള ആ ഒരു ചൈനേജ് നമ്പർ മാത്രമേ കാര്യുള്ളൂ ചൈനേജ് നമ്പറാണ് ഈ ഹൈവേയുടെ ക്രാഷ് ബാരികൾ മറ്റൊക്കെ കൊടുക്കുക അപ്പോൾ ഏതൊക്കെ പഞ്ചായത്തിലൂടെയാണ് പോകുന്നത് ഏതൊക്കെ മണ്ഡലത്തിലൂടെയാണ് ഇനി അറിയാൻ പറ്റൂല വണ്ടി കയറിയാൽ ഡ്രൈവിങ് ആസ്വദിക്കുക അല്ലാന്നുണ്ടെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് കിടന്നുറങ്ങുക ഇത് മാത്രം കാസർകോട്ട് തിരുവനന്തപുരം പോകുമ്പോൾ മാഹി ബൈപ്പാസിലെ ആ ജംഗ്ഷൻ ഒഴിവാക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ യോഡ്യങ്ങൾ നിർത്തണ്ട ടോൾ കൊടുക്കേണ്ട സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കിയാൽ മതി ഇതേപോലത്തെ റോഡിൻ്റെ അമ്പലങ്ങൾ എന്തിനാണ് നിർത്തണേ പെട്ടെന്ന് പെരിയിലെത്താൻ നോക്കുകയെന്നല്ലാതെ അങ്ങനെ നമ്മൾ എവിടെ എത്തി വെളിയങ്കോട് ഭാഗത്തെത്തി വെളിയങ്കോട് ഭാഗത്താണ് ഇനി കുറച്ച് പണികൾ ബാക്കിയുള്ളത് അതായത് ഒരു എൺപത്തഞ്ച് ശതമാനം ഒരു പതിനഞ്ച് ശതമാനം പണികൾ മാത്രം ബാക്കി അതായത് ബേസിക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രിക്ഷൻ സ്ലാബ് വെക്കുക സി ടി എസ് ബി വെറ്റ് അതേപോലെ ഡി ബി എം അതിനുശേഷം ബി സി കഴിഞ്ഞു ഇവിടുത്തും കഴിഞ്ഞു അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മളെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ജലദോഷമാണ് ജലദോഷം എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗത്തുള്ള സുഹൃത്തുക്കളെ തണുപ്പ് തണുപ്പ് പിടിച്ചിട്ടുണ്ട് നിങ്ങളെ പല ഏരിയയിലും പല പേരാണ് ഈ ഒരു ജലദോഷത്തിന് പക്ഷെ മൂക്കൊക്കെ അടഞ്ഞു പെട്ട് ഉറങ്ങാനും പറ്റൂല തിന്നാനാണെങ്കിൽ ഒന്നത്തെ ടേസ്റ്റ് കിട്ടൂല്ല അതുപോലെ വെളിയങ്കോട് എന്താ ചെയ്യണേ വെളിയങ്കോട് അണ്ടർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ചമ്പ്രോട്ടം ജംഗ്ഷൻ കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പിന്നെ നല്ലൊരു തിരക്കുള്ള സ്ഥലം ഈ ഒരു ഭാഗം കേട്ടോ ചമരോട്ടം ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഒരു അങ്ങാടി ആളും ബഹളമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു വെളിയങ്കോട് വെളിയങ്കോട് ഒരു സൈഡിൽ വളരെ കുറഞ്ഞ പണികൾ മാത്രമാണ് ബാക്കിയുള്ളൂ അതുകൂടി കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ പിന്നെ ഫട്ടാഫട്ട് പണികൾ കഴിഞ്ഞ ഭാഗമാണ് അതായത് നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികൾ വരെ കഴിഞ്ഞു ലൈറ്റ് വെക്കുന്ന പണികൾ ബാക്കിയുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പ്രവചിക്കാൻ പറ്റാത്ത കാലാവസ്ഥയാണ് നല്ല വെയിലുണ്ടാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും വെയിലങ്ങോട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ നല്ല ചൂടാവും പെട്ടെന്നുള്ള കാലാവസ്ഥ മാറിക്കണ്ട് മയവം ചെയ്യും പിന്നെ വെയിലും മയ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുമാതിരി അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ കണ്ടെങ്കിൽ നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് ഈ ഒരു ഡ്രോണ് ആ ഭാഗം ആ ഒരു ചീനിമരണേ ചീനിമര ആണോ ഏത് മരമാണെന്ന് അറിയില്ല ആ മരത്തിനോടൊത്തിന് മയ പെയ്തു മയവാറ്റാൻ തുടങ്ങി ഇതാണ് അവസ്ഥ അപ്പോൾ ഈ ഒരു വെളിയം കൂടി കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ബിയ്യങ്കലിന് കുറുകെയുള്ള പാലത്തിൻ്റെ ആ ഭാഗം വരെ നല്ല പണികൾ ബാക്കിയുണ്ട് നല്ല രീതിയിൽ വെള്ളം ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം അതുകൊണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഈ തൃശ്ശൂർ ഭാഗത്ത് സോറി ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല നിലവിലുള്ള റോഡുണ്ടല്ലോ അതായത് ഇപ്പോൾ ഈ രണ്ടു വരിപ്പാതെക്കണേ ഈ നിലവിലുള്ള റോഡിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര മീറ്ററോളം ഉയരം പുതിയ റോഡിന് വെള്ളത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നര മീറ്ററോളം ഉയരത്തിലാണ് പുതിയ പാത നിർമ്മിക്കുന്നത് മഴ തുടങ്ങി ഇവിടെ അങ്ങോട്ട് വളഞ്ഞിട്ടാണ് പാത കടന്നു പോകുന്നത് അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു പാലത്തിനടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ പാലത്തിൻ്റെ ബിയങ്കായലിന് കുറുകെയുള്ള പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞു ജില്ലയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പാലം പുഴക്ക് കുറുകെയുള്ള ഇതിപ്പോൾ കായലാണല്ലോ അപ്പം ഏതായാലും അതിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലമാണ് ഈ ഒരു പാലം ഇതിൽ കളർ ചെയ്യുന്ന പണികൾ വരെ ആരംഭിച്ചു മഴ അങ്ങോട്ട് ചോർന്നതിന് ശേഷം നമ്മൾ വീണ്ടും ആശാന പറ കാക്കച്ച് കണ്ട ഞങ്ങൾ കാക്കച്ചിൻ്റെ ഒക്കെ ദുൽമ് പരിന്ത ഇത്ര പ്രശ്നമില്ല ഈ കാക്കകളാണ് ഭയങ്കര ദുൽമ ചില ഏരിയയിൽ എത്തുമ്പോൾ ഉണ്ടല്ലോ പരിന്താളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ സൗണ്ട് സൗണ്ടായിട്ട് ഇങ്ങനെ മാറിപ്പോയി പക്ഷേ കാക്കകൾ കാക്കച്ചുകൾ ഭയങ്കര ദുൽമാണ് അതായത് അത് പോട്ടെ ഈ പാലത്തിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ മാസ്റ്റിക് പാഡ് ഒട്ടിങ്ങുന്ന പണികൾ തുടങ്ങി നിലവിലുള്ള പാലം ഒരുപാട് കാലം പഴക്കമുള്ളതാണ് അപ്പോൾ ഇതിലൂടെ ട്രാഫിക് വിട്ടതിന് ശേഷം ചിലപ്പം നിലവിലുള്ള പാലം പൊളിച്ചു മാറ്റാൻ ചാൻസ് ഉണ്ട് ഏതായാലും ബലക്ഷയം വന്നൊരു പാലാണ് നമ്മളെ തേജസ്വിനി പാലം കണ്ടല്ലോ തേജസ്വിനി പഴക്കൂർകെയുള്ള പാലം അതേപോലത്തെ ഒരു പാലാണ് ചില ഭാഗത്തൊക്കെ തൂണുകൾ ദ്രവിച്ചിട്ടുണ്ട് ഇനി അത് ഫിറ്റ്നസ് ഓക്കെ ആണെങ്കിൽ അതൊന്ന് ബലപ്പെടുത്തോ എന്താണെന്ന് അറിയില്ല ആ പൊളിച്ചു മാറ്റുന്നതാണ് അന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ ഭാഗം വരെ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് പാലത്തിൻ്റെ പണികൾ തകൃതിയിലാണ് നടന്നിട്ടുള്ളത് അന്ന് നമ്മൾ വന്നപ്പോൾ രണ്ട് മൂന്ന് സ്പാൻ്റെ ഇടയിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള പണികൾ ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും കളർ ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ മാഹി ബൈപ്പാസിന് ഭംഗി കൂട്ടുന്നത് അവിടെ മഞ്ഞയും ഇളം പച്ച നിറത്തിലുള്ള കളർ അടിച്ചതുകൊണ്ടാണ് അതായത് പാലത്തിൻ്റെ പാലങ്ങളിൽ മേജർ പാലങ്ങളിൽ കൈവരികൾക്ക് മഞ്ഞയും പച്ചയും നിറത്തിലുള്ള കളറുകളും അതേപോലെ ഗാർഡറുകൾക്കൊക്കെ ഇളം പച്ച കളറും കൊടുത്തതുകൊണ്ടാണ് മാഹിപാലത്തിൻ്റെ ഒക്കെ മൊഞ്ച് ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റൂ എന്താ ആ ഒരു കളറിൻ്റെ കളർ കോമ്പിനേഷൻ കൊണ്ടാണ് അത് അത്ര മൊഞ്ചായിട്ട് കിട്ടുന്നത് ഇത് കണ്ടങ്ങൾ കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് പൊന്നാനി ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കടലിനോട് ഇതിനേക്കാൾ ഏറെ ചേർന്ന് പോകുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു നമ്മളെ കൊല്ലം ജില്ലയിൽ എന്തായാലും സ്ഥലത്തിൻ്റെ പേര് അമ്പലപ്പുഴ ആനല്ലേ ഏതായാലും അമ്പലപ്പുഴ തന്നെയാണ് തോന്നുന്നു അപ്പോൾ ആ ഒരു ഭാഗമാണ് കടലിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് ദേശീയപാത ഏറ്റവും ചേർന്ന് പോകുന്ന ഒരു ഭാഗം അമ്പലപ്പുഴ ഭാഗത്താണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം വരെയാണ് വീഡിയോ കവർ ചെയ്തിട്ടുള്ളത് ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട് മഴ അധികം കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ചിലപ്പം ആശാന് പണി തരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ട അപ്പോൾ പാലത്തിൻ്റെ പണികൾ തകൃതിയിലാണ് നടന്നിട്ടുള്ളത് ഇനി കനോലി കനാൽ കനോലി കനാൽ ചെറിയൊരു കനാലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ പാലം നല്ല വലിപ്പം കിട്ടും കനാലിന് കുറുകെ സ്റ്റീൽ ഗർഡർ ആണ് വന്നിട്ടുള്ളത് അപ്പം ഇത് ഒരു അഴിമുഖമാണ് കടലാണ് കാണുന്നത് അയ്മുഖത്ത് പിന്നെ ഏത് സമയത്തും വെള്ളമുണ്ടാകും അപ്പം സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇതുവരെയാണ് പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെ അപ്പോൾ എന്താ നമ്മളെ മനസ്സിൽ വരുന്നത് അതാണ് പറയുന്നത് അതിൽ നമ്മൾ എന്തെങ്കിലും ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുക അതും എത്തിക്കും അപ്പോൾ നമ്മൾ എന്താ പറയുക ഈ ഒരു ഒന്നും കൂടാതെ എങ്ങനെ പറയുന്നത് കൊണ്ട് ആ ഒരു ഫ്ലോലിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടാവും ചിലപ്പം ചില വർത്താനങ്ങളൊന്നും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല അതൊക്കെ പോട്ടെ ഇവിടെ കുറച്ച് ചെക്കന്മാർ തെങ്ങിൻതോപ്പിൽ തോപ്പിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട് തെങ്ങിൻതോപ്പിൽ തോപ്പിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ഉള്ള ഗുണം എന്തായാലും ആളും ട്രിബിൾ ചെയ്യണം അതേപോലെ തെങ്ങിനും ട്രിബിൾ ചെയ്യണം അപ്പം ഈ ഒരു തെങ്ങിൻതോപ്പിൽ കളിച്ചു വളർന്ന കളിക്കാരെന്താണ് നല്ല ഭാവി ഉണ്ടാകും എന്നൊക്കെ നമ്മൾ കരുതും പക്ഷേ ഒരു സ്ഥലത്ത് എത്തൂല തെങ്ങിനും ട്രിബിൾ ചെയ്യണം മനുഷ്യന്മാരും ട്രിബിൾ ചെയ്യണം അപ്പം ഏതായാലും ഈ ചെക്കന്മാരും പൊളിച്ചടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ഇതേപോലെ ചെറുപ്പത്തിൽ പൂളക്കണ്ടത്തും മറ്റേ എല്ലാ കണ്ടത്തിലും ഇങ്ങനെ ഫുട്ബോളും മറ്റേതൊക്കെ കളിച്ച് ചെരുപ്പിടാതെ മണ്ണിൽ ചോട്ടിയൊക്കെ നടന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എ സി റൂമിൽ കിടന്നുറങ്ങുന്നുണ്ടാവും സുഹൃത്തുക്കളെ കിടന്നുകാണ്ട് ഈ ഒരു വീട് കാണുന്ന ആൾക്കാർ എന്തായാലും ലേക്ക് അടിച്ചിരിക്കേണ്ടി കാരണം നിങ്ങളുടെ ഓർമ്മകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഇതേപോലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് എത്തുമ്പോൾ തരാം നിങ്ങളെ കുട്ടിക്കാലം നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ടെൻഷനിലാണെന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ നിങ്ങൾ കണ്ട് മാറണം ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ആ ഇൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെയല്ലോ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എന്തോരം ആൾക്കാരെ ട്രിബിൾ ചെയ്തിന് ഞാൻ എൻ്റെ നാട്ടിലൊരു റെനോൾഡിൻ്റെ ഞാൻ എൻ്റെ നാട്ടിലൊരു മർഡോണനിന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റാക്കുക ഏതായാലും സുഹൃത്തുക്കളെ വീട് ഞാനോട് നിർത്തുകയാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഏതായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത് വിയങ്കായാലിന് കുറുകെയുള്ള പാലത്തിൻ്റെ അടി വെച്ചിട്ടാണ് അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൊരു വേറൊരു ശൈലിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഏതായാലും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക മലപ്പുറം ജില്ല കഴിഞ്ഞു ഇനി ജില്ല മാറ്റി പിടിക്കാനുള്ള സമയമായി അപ്പോൾ വീണ്ടും കാണാം ജയ്ഹിന്ദ്